Galia! ഏറ്റവും പുതിയ പിടിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ തിരുമലാംകുന്ന് അമ്പലം. അമ്പലത്തിന്റെ ഈ കാഴ്ചയിൽ കാണുമ്പോഴത്തെ എത്ര അതിമനോഹരമാണ്, നല്ല വെള്ളച്ചാട്ടം. സത്യം പറഞ്ഞു ഞാന് യൂട്യൂബിൽ കുറെ കണ്ടിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടം. ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒരുപാട് ഫേമസ് ആയതാണ്. പിന്നെ അതൊക്കെ പോട്ടെ, എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കർക്കിടമാസം, കർക്കിടമാസം എന്താണ് കർക്കിടമാസം അല്ലേ? എല്ലാവർക്കും കർക്കിടമാസം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർക്കിടമാസം കർക്കിടമാസത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചേട്ടനെ കളഞ്ഞിട്ട് നമ്മൾ ശ്രീ പാർവതിനെ വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ട്. അതെന്താണ് സംഭവം നമുക്ക് അറിയണ്ടേ? അപ്പൊ അത് എല്ലാം അടങ്ങിയ ഒരു കൂടിയാണ്, നമുക്ക് നേരെ ഊരേക്ക് എടുക്കാം. പിന്നെ കൂട്ടുകാരെ, ഇതാണ് എന്റെ അമ്മ. അപ്പൊ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്ന എന്റെ അമ്മയാണ്. അപ്പൊ ഈ ഇതിന്റെ കർക്കിടക മാസത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ചോദിക്കാൻ അമ്മയുടെ ചോദിക്കാം അല്ലേ. അമ്മ എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ? സുഖല്ലേ? അമ്മയ്ക്ക് കുറച്ച് നാണാട്ടോ, കുറച്ച് മടി. കണ്ട എന്താ ഇങ്ങനെ തിരിക്കണേ? കണ്ടാ യൂട്യൂബില് ഫസ്റ്റ് ആണ് എന്റെ അമ്മേനെ കാണുന്നത്. അതുകൊണ്ടൊരു അല്ലേ, എന്തേ ഭയങ്കര മടിയാ. അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്ത് ഏകദേശം നമുക്ക് പറയാൻ കുറച്ച് മടി കേട്ടോ. അപ്പൊ അമ്മയൊക്കെ ഏകദേശം ചോദിച്ചു ചോദിച്ചു നമുക്ക് എന്തായാലും പറയും എന്നൊരു ഇതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പറയേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ അമ്മ. പറയല്ലേ, നോക്കല്ലേ ചേട്ടനെ കളയാറ്. നമ്മളുടെ ഈ വാട വാട് തണ്ടുകൊണ്ടാണ് ഈ സംഭവം ചേട്ടനെ കള. ചേട്ടനെ കളഞ്ഞിട്ട് ശ്രീ പാർവതിനെ വീട്ടിൽ കൊണ്ടുവരാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ പറഞ്ഞ ചേട്ടനെ, നമ്മ ചേട്ട വീട്ടിലത്തെ സംഭവം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, വീട്ടിലത്തെ സംഭവങ്ങൾ നമ്മളെ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ പുറത്തേക്കാണ് കളഞ്ഞിട്ട് നമ്മളെ ശ്രീ പാർവതിനെ കൊണ്ടിട്ട് വീട്ടിലേക്ക് വയ്ക്കണം. അപ്പൊ അത് നമ്മളെ ഈ ഏകദേശം അമ്മ പറയും. എന്താ കാരണം വെച്ചാൽ നമ്മളെ ഈ ഒരു കർക്കിടക മാസം ആദ്യമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷമാണ് ഈ പറഞ്ഞ മാതിരി ഒന്നാം തീയതി വരുന്നത്. അപ്പൊ വിതുര മാസം അമ്മ 30 അല്ലേ അല്ലേ, 30 ആണ് ഇപ്പൊ സംഭവം. എന്താ ഈ ചേട്ട കളയണത്, എന്നിട്ട് അതിന് ശേഷമാണ് ഈ ഒന്നാം തീയതി. അതിനുശേഷം രണ്ട് പെങ്ങന്മാരുണ്ട്, സിഞ്ചു ശ്രീജ. അപ്പൊ ഞങ്ങൾ ചെറിയ എന്താ ക്ലാസ്സിൽ കാണിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ചേട്ടയെ കളയുന്ന സംഭവം ഉണ്ടായിരുന്നു വീട്ടില്, തറവാട്ടില്. തറവാട് ഞാൻ പറഞ്ഞില്ല, കുറച്ച് വീഡിയോ കാണിക്കുന്നുണ്ട്, അപ്പത്തിപ്പ തന്നെ കാണാം. അപ്പൊ ആ ഒരു എന്താ ചേട്ട കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടനെ കളഞ്ഞ ശ്രീപാറ് ഞാൻ തിരിച്ചും മറിച്ച് അടിയായിരുന്നു അല്ലേ. ഇല്ലമ്മ ആ ഒരു വാനത്തണ്ട് കൊണ്ട് അങ്ങോട്ട് അതിന്റെ അടിക്കുക, ചിലപ്പോ അങ്ങോട്ട് അങ്ങോട്ട് അടിപൊളി ഒരു സംഭവമായിരുന്നു. അപ്പൊ ഭയങ്കര രസാട്ടോ ആ ഒരു സംഭവം. ഇനിയിപ്പോ കൂടുതൽ വെച്ച് നേടില്ലേ അമ്മരുത്. ഞങ്ങള് തറവാട്ടില് വലിയൊരു കുടുംബായിരുന്നു. അതില് ഞങ്ങളെ കുടുംബത്തിലെ എല്ലാവരും കൂടി വിതന മാസം 30 കർക്കിടക മാസത്തിന്റെ കലയും ചേട്ടയ കളയുമായിരുന്നു. അതില് വെളി, മഞ്ഞൾ, തുളസി, തുമ്പ, കഞ്ഞുണ്ണി, മുടിനീളി, വിഷ്ണുക്രാന്തി, ആനടിയൻ, മുക്കുറ്റി, മുയൽ ചെവി എന്നിവയെല്ലാം വെച്ച് ഒരു പാളയിലോ അല്ലെങ്കിൽ ഒരു മുറത്തിലോ വെച്ചിട്ടാണ് അത് കളയുക. ഒരാള് പിന്നാലെ പോയിട്ട് തിണ്ടിയിലെ വെള്ളം ആ ചേട്ടനും കൊണ്ട് പോകുന്ന ആളെ മേലേക്ക് ഒഴിക്കും. ആ തിരി ആ കൊണ്ടുപോകണയിൽ ചുട്ടിട്ട് അങ്ങനെ ഉള്ളിൽ കയറി പോകും. പിന്നെ ചേട്ടനും കൊണ്ട് പോയി ആള് അത് പുറത്ത് കൊണ്ടുപോയി മൂന്നും കൂടിയ സ്ഥലത്തിട്ട് കുളിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ കയറി വരവ്. പിറ്റേ ദിവസം രാവിലെ 1 രാവിലെ തീപൊടി വെക്കും, പിന്നെ രാമായണം വായിക്കും. ഇതൊക്കെയാണ് റബ്ബറും സ്വർണവും കൊണ്ടുവാ, മുത്തല ചുരുട്ടും മുക്കിടി ചോറും കൊണ്ടുപോ. പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത ചില സമ്പ്രദായങ്ങൾ ഇന്നും ചില നാട്ടിൻപുറങ്ങളിൽ അവശേഷിക്കുന്നുണ്ട്. കർക്കിടക മാസത്തിലെ തോരാത്ത മഴയും ജോലിയൊന്നും ഇല്ലാത്തതും കൊണ്ടുള്ള ക്ഷാമവും കാരണം കർക്കിടകം ദൂർക്കടമാണെന്ന് പറയാറുണ്ട്. എന്നാൽ ഇതൊരു പുണ്യമാസമാണെന്നാണ് വാസ്തവം. കർക്കിടകം പിറക്കുന്നതിന് മുമ്പ് ചേട്ടയെ കളയുക എന്ന ആചാരമുണ്ട്. അതാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാതിലുകളും ജനലുകളും വീടിൻ്റെ പരിസരവും അതുപോലെ തന്നെ വാതിലും ജനലും വൃത്തിയാക്കാൻ പാറകത്തിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. കാരണം ആ ഇലയ്ക്ക് ഭയങ്കര റഫായിരുന്നു, ഭയങ്കര റഫ് പിടിച്ചൊരു ഇലയാണ് പാറകത്തിൻ്റെ ഇല.
ഞാൻ പറഞ്ഞല്ലോ, ധനുമാസം 30-ന് ചേട്ടേപ്പോ സീവോദിവ എന്ന വായ്ത്താരിയുമായി വീട്ടിലുള്ള എല്ലാവരും ചേട്ടാമുറത്തിൻ്റെ പിന്നാലെ നടക്കും. ചേട്ട ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമാണ്. അതിനെ അട്ടിപ്പുറത്താക്കി ഐശ്വര്യത്തെ സ്വാഗതം ചെയ്യുന്ന ആചാരമാണിത്. വീടും പരിസരവും മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്നു. വെളികുത്തൽ കർക്കടം 1-ന് വെളുപ്പിന് വെളികുത്തൽ എന്നൊരു ചടങ്ങുണ്ട്. ദശപുഷ്പങ്ങളും മഞ്ഞൾ തൈയും താളും ഒരു മണ്ണുരളിയിൽ ഉരുട്ടി നമ്മുടെ പെരപ്പുറത്തേക്ക് എറിയാറുണ്ട്. വെളികുത്തുമ്പോൾ പൂ വിളിക്കണം. അതായത് പൂവേ പുലി, പൂവേ പുലി, പൂവേ എന്ന് 3 തവണ വിളിച്ച് കൂവുന്നു. ഈ പൂവിളി കുട്ടികൾക്കും ഭയങ്കര ഉത്സാഹമാണ്. കർക്കടം 1-ന് പീഠത്തിൽ അലക്കിയ മുണ്ടിന് മുകളിൽ രാമായണം വെച്ച് നിലവിളക്കും വെള്ളം നിറച്ച കിണ്ടിയും വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാണ് സീവോദി. ചേട്ടെ കളഞ്ഞ അന്ന് രാത്രി, അതായത് മിഥുനമാസം 30-ാം തീയതി, അന്ന് ദിവസം അറിയപ്പെടുന്നത് സംക്രാന്തി എന്ന പേരിലാണ്. അന്ന് രാത്രി വീടിനകത്ത് നമ്മളൊരു റൂമിൽ കാരണവന്മാർക്ക്, മരിച്ചുപോയ കാരണവന്മാർക്ക് നെയ്യപ്പവും അതുപോലെ തന്നെ നാടൻ കോഴിയും വെച്ച് പൂജിച്ച് കൊടുക്കാറുണ്ട്. അവർ വന്ന് കഴിക്കും എന്നാണ് വിശ്വാസം. കർക്കടകം 1 തൊട്ട് കർക്കടക കഞ്ഞി ഒരു പഴമക്കാർക്കൊക്കെ ഭയങ്കര ഒരു അറിയപ്പെടുന്നൊരു സംഭവം കൂടിയാണ് കർക്കടക കഞ്ഞി. ആ 1-ാം തീയതി തൊട്ട് കർക്കടക കഞ്ഞിയും ആരോഗ്യം നോക്കുന്ന ഒരു മാസം കൂടിയാണ്. അതുപോലെ തന്നെ പച്ചില ഭക്ഷണങ്ങളും എല്ലാം അടങ്ങിയ ഒരു ആരോഗ്യം നോക്കുന്ന ഒരു മാസം കൂടിയാണ് കർക്കടക മാസം. ഇനിയുള്ള വർഷത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ കേരളത്തിൻ്റെ കർഷക സമൃദ്ധി വിളിച്ചോതുന്ന ആഘോഷമാണ് നിറ. കർക്കിടകത്തിലെ വാവ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് നിറ ആഘോഷിക്കുന്നത്. പൂജക്കാരൻ വീട്ടുപടിക്കൽ ചാണകം മെഴുകി കതിർക്കട്ടയും ആലില മാവില നിലവിളക്കിന് മുമ്പിൽ വെച്ചിരിക്കും. വീട്ടിലെ എല്ലാവരും നിറനിറ പുലിപുലി, വല്ലന്നിറ ഇല്ലന്നിറ വെല്ലൊട്ടി നിറ എന്ന് ഉച്ചത്തിൽ ഉരുവിടും. പണ്ടുകാലത്ത് ഈ ആചാരം നടന്നുകൊണ്ടിരുന്നതാണ്. ഇന്നും പല സ്ഥലങ്ങളിൽ ഈ ആചാരം നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ ഈ ആചാരം നടക്കുന്നെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ വീട്ടിൽ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ പഴയ അമ്മമാരടുത്തൊക്കെ ചോദിച്ചാൽ ഈ ഒരു കാര്യം അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ വീട്ടിൽ ഈ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇന്നത്തെ തലമുറയ്ക്ക് പുതിയ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്താ, ഇതാണ് നമ്മുടെ തിരുവനന്തപുരം അമ്പലം. അവിടെ വെച്ചിട്ടാണ് നമ്മളെ ഷൂട്ട് ചെയ്ത്. തിരുവനന്തപുരം അമ്പലം പറഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം എന്താ അറിയും തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം അമ്പലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മംഗല്യ പ്രശ്നങ്ങൾ, മംഗല്യമായിട്ടൊരു നമ്മളെ കല്യാണം കഴിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള നേരിടുന്ന കാരണം ഇവിടെ മംഗല്യമുട്ടും കാരണമൊക്കെ. എൻ്റെ പെങ്ങളുടെ അതൊരു കരുണ കേട്ടോ, എൻ്റെ ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു താലി ചാർത്തിയിട്ടാണ് സംഭവം കല്യാണം. അപ്പോൾ ദേവിക്ക് നമ്മൾ കാവ്യമാധവൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞു ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊന്നല്ല പറയണത്, പക്ഷേ ദേവി ഭയങ്കര സംഭവം ഈ കാര്യത്തിൽ. കല്യാണം, മംഗല്യം, പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ വരിക, തിരുവനന്തപുരം അമ്പലത്തിൽ വരിക. നിങ്ങൾ മംഗല്യ മുട്ട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ അത് ഇവിടെ പറഞ്ഞാൽ കൗണ്ടറിൽ പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വരിക, പ്രാർത്ഥിക്കുക, പ്രശ്നങ്ങളൊക്കെ എല്ലാം പരിഹരിക്കാറുണ്ട്. അപ്പോൾ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വേറൊന്നും വരല്ല, നമുക്ക് അടുത്ത വീട്ടിൽ മുട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.